സമരത്തിലൂടെ മാത്രമല്ല സംഗീതത്തിലൂടെയും വിപ്ലവം സൃഷ്ടിക്കാമെന്ന് തെളിയിച്ച ഒരാളാണ് ഇന്ന് നേരെചൊവ്വയിലെ അതിഥി. മലയാളത്തിൻ്റെ പര്യായമായ കവി, കവിതയിൽ സംഗീതവും സംഗീതത്തിൽ കവിതയും ലയിപ്പിച്ചെടുത്ത മാന്ത്രികൻ, വിപ്ലവാദർശങ്ങളുടെ കെടാത്ത കനലുകൾ അക്ഷരങ്ങളിൽ ഇന്നും ഊതിത്തെളിയിക്കുന്ന നായകൻ, 3 കോടി മലയാളികൾക്കും മുഖവുര വേണ്ടാത്ത 3 അക്ഷരം ONV. അല്പം രാഷ്ട്രീയം സംസാരിക്കുന്നതിനൊന്നും വിരോധമില്ലല്ലോ. സൂര്യന് കീഴിലുള്ള എന്തും സംസാരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു സംശയം, സാധാരണ കൗമാരപ്രായത്തിൽ ആളുകൾക്ക് ഈ പ്രണയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, പക്ഷേ ONV സാറിനെ കൗമാര കാലത്ത് സന്യാസ സ്വപ്നങ്ങൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്തായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം? അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒട്ടേറെ ആകസ്മികമായിട്ടുണ്ടായ വലിയ ഒരു ആഘാതമായിരുന്നു അച്ഛൻ്റെ മരണം. അത് കഴിഞ്ഞപ്പോൾ കൊല്ലം പോലെ ഒരു നഗരത്തിൽ വളരെ നല്ല നിലയിലൊക്കെ ജീവിച്ച ഒരു കുട്ടി ഏതാണ്ടൊരു അനാഥത്വത്തിൻ്റെ പരിവേഷം ചാർത്തി ചവറ പോലെ ഒരു കുഗ്രാമത്തിൽ വഴിവിളക്കുകൾ പോലും വൈദ്യുതീകരിക്കപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ വലിയ സ്കൂളാണെങ്കിൽ തന്നെയും അവിടെ ചെന്ന് പെട്ടപ്പോൾ ഒരു പെട്ടെന്നൊരു മാറ്റം തോന്നി. അത് പൊരുത്തപ്പെടാൻ കുറച്ച് വിഷമം തോന്നി. അങ്ങനെയുള്ള ഒരു കഷ്ടതകൾക്കും അരിഷ്ടതകൾക്കും ഇടയിൽ എനിക്ക് അഭയം കണ്ടെത്താൻ കഴിഞ്ഞത് 2 അത്താണികളിലാണ്. 1 കവിത, 2 ഈശ്വരഭക്തി. ഞാനൊരു കടുത്ത ഭക്തനായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിൽ എത്തുന്നതിനിടയ്ക്ക് 3-4 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാമുള്ള അധിദേവതമാരെ പറ്റി ധാരാളം ശ്ലോകങ്ങൾ എഴുതി അങ്ങ് മാറ്റി വയ്ക്കും. അങ്ങനെ ദിവസം 10 ശ്ലോകം വരെ എഴുതിയിട്ടുണ്ട്. ഒരു കണക്കിന് ഈ കാവ്യ രചനയിൽ അത് കോമ്പസിഷൻ ഉണ്ടല്ലോ, അതിൽ അതൊരു നല്ല പാഠമായി. ആ ഒരു ബന്ധമാണോ സന്യാസത്തിലേക്ക്? അല്ല, സന്യാസത്തിലേക്കൊന്നും പോയില്ല. പക്ഷേ എങ്കിലൊരു ഒരു കൊച്ചുകുട്ടിക്കുള്ളതിൽ കവിഞ്ഞ ഒരു ഈശ്വരൻ, നേരുകാരനായ ഒരു ഈശ്വരനുണ്ട്. ഈ പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ മാനിക്കുന്ന ഒരു ദിവസം വരും. ഈശ്വര വിശ്വാസത്തിൻ്റെ ഒരു പരിണാമം ഈശ്വര പാടെ പോയെന്നോ അല്ലെങ്കിൽ ഞാനൊരു നിരീശ്വരവാദിയായി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിലുള്ള ഊന്നൽ അങ്ങ് പോയി. ഊന്നൽ പോയി എന്ന് പറഞ്ഞാൽ ഈ വലം വയ്ക്കലും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഈശ്വരനെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര. അത് സത്യാന്വേഷണ പരീക്ഷകളാണ് അതിലേക്ക് എന്നെ നയിച്ചത്. ഒരു ക്ഷേത്രത്തിന് മുമ്പിലൂടെ പോകുമ്പോൾ ഇപ്പോഴും മനസ്സുണ്ടെങ്കിലും സാർ വണങ്ങാറുണ്ടോ? എല്ലായിടത്തും ഇല്ല, പക്ഷേ എൻ്റെ ഓർമ്മകളിൽ കിടക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒന്ന് നോക്കും, ഒന്ന് നിൽക്കും. കാരണം ആ ക്ഷേത്രത്തിലെ ദേവനോടോ ദേവിയോടോ കുട്ടിക്കാലത്ത് ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാകുന്ന സമയത്ത്, ഉദാഹരണം പറഞ്ഞാൽ PKVയുടെ വേർപാട്, N. മോഹനൻ്റെ വേർപാട്, അതുപോലെ സാറിന് ദേവരാജൻ്റെ വേർപാട്, അതുപോലത്തെ വേർപാടുകൾ ഉണ്ടാകുമ്പോൾ ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുക? അങ്ങനെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. കാരണം നിത്യശാന്തി അർഹിക്കുന്ന ആത്മാവിന് അത് കിട്ടും. കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് സാംസ്കാരിക മണ്ഡലത്തിൽ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാറിൻ്റേത് എന്ന് ജോണി പറയുന്നു. അല്ല, അങ്ങനെ ഒരാളെ പറ്റി ഈ മറ്റുള്ളവർക്കുള്ള ഇമ്പ്രഷൻ എന്താണെന്ന് എപ്പോഴെങ്കിലും വേറെ തമാശക്കെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് എന്നെപ്പറ്റി പറയുന്നത്, അത് ഞാനുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? അങ്ങനെ വലുതായിട്ട് ഞാൻ ഈ സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്നൊരു ചോദ്യമാണ്. അതുപോലൊരു ചോദ്യം എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അല്ല, വളരെ സ്വാദിഷ്ടമായ കവിതകൾ എഴുതുന്ന ONV വളരെ സ്വാദിഷ്ടമായിട്ട് എല്ലാവരോടും സംസാരിക്കാറില്ല എന്ന്. നമുക്കങ്ങനെ സ്വാദിഷ്ടമായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പ്രത്യേക തരത്തിൽ പറഞ്ഞാൽ ഞാൻ സുപ്രഭാതം, നമസ്കാരം എന്ന് പറയുന്നു. എന്നിട്ട് മനസ്സിൽ റാസ്കൽ, ഇവൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നായിരിക്കും മനസ്സിൽ പറയുക. അത് ബ്രാക്കറ്റിൽ എഴുതുക. അങ്ങനെ ഒരു കഥാ ചെറുകഥാ ശൈലിയുണ്ടല്ലോ. അതുപോലെ നമ്മൾ ഈ സ്വാദിഷ്ടമായിട്ട് ലോകത്ത് എല്ലാവരോടും സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ അങ്ങനെ പറ്റാത്തിടത്തോളം ഒരു വെറും ഒരു മുഖപ്രീതിക്ക് വേണ്ടി അങ്ങനെ പറയുക എന്നത് എന്തോ എനിക്കൊരു ശീലമില്ല. മുഖലക്ഷണം നോക്കിയാൽ തന്നെ ആളുകളെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുമോ? പണ്ട് മുഖലക്ഷണം കൊണ്ട് മാത്രം കിട്ടില്ല. റഷ്യ പോയപ്പോഴത്തേക്കും ഒരു കുറച്ച് ദിവസത്തെ പരിചയം കൊണ്ട് കിട്ടും. അല്ല, റഷ്യയിൽ ഒരിക്കൽ പോയപ്പോഴേ പരിഭാഷയ്ക്കായിട്ട് വന്ന ഒരു സ്ത്രീയെ കണ്ട ഉടൻ തന്നെ ഇത് ഒരു വിവാഹമോചനം നേടിയ ഒരു സ്ത്രീയാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ. അതല്ല, അങ്ങനെ ഡൈവേഴ്സ് ലുക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ
ഞാൻ വെറുതെ എൻ്റെ അടുത്തിരുന്ന ആളിനോടാ പറഞ്ഞത്, അവരോട് പറഞ്ഞില്ല. എൻ്റെ അടുത്തിരുന്ന എൻ്റെ ടീം മാനേജറോട് പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എക്സാക്ട്ലി, അവർ പറയുന്നത് എക്സാക്ട്ലി എന്നല്ല പ്രിസൈസ്ലി പ്രിസൈസ്ലി എന്ന് പറഞ്ഞു. അത് ഈ അച്ഛൻ്റെ മരണം പോലെ തന്നെ സാറിന് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു സംഘർഷം ഉണ്ടാക്കിയ ഒരു സംഭവം, സാറിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ട സമയത്ത് വന്നപ്പോൾ ജാതകത്തിൻ്റെ പൊരുത്തമില്ലായ്മ, അല്ലെങ്കിൽ ആ ജാതകം പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഈ വിവാഹ ബന്ധം നിലനിൽക്കില്ല എന്ന് വരെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു അതിനെ മറികടക്കാനുള്ള ശക്തി എന്താ? പറഞ്ഞില്ല, ഇല്ല 40 വയസ്സാകുമ്പോൾ വിവാഹ മോചനം ഉണ്ടാവും എന്ന് പറഞ്ഞു. 40 വയസ്സാകുമ്പോൾ വിവാഹ മോചനം ഉണ്ടാവും ഞാൻ പറഞ്ഞത്, അന്ന് എനിക്ക് 25 or 26 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് 40 വയസ്സാകുമ്പോഴല്ലേ, ഇപ്പം എന്തായാലും ഉണ്ടാവില്ലല്ലോ, നടക്കട്ടെ എന്ന് പറഞ്ഞു. 40 പോയി ഇപ്പോൾ 75 ഇതുവരെ ആരും ആരിൽ നിന്നും മോചനം നേടിയിട്ടില്ല. അറിയപ്പെടുന്ന ഒരു മുൻകോപിയാണ് ONV സാർ എന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചുണ്ട് അല്ല, അതിന് എന്തെങ്കിലും ഏതെങ്കിലും ബന്ധങ്ങളെ അത് ബാധിച്ചു? അച്ഛൻ ഒരു വലിയ മുൻകോപിയായിരുന്നു, അതെനിക്കറിയാം. അത് ഒരു പക്ഷേ അങ്ങനെ ജനറ്റിക്കായിട്ട് വന്നതായിരിക്കാം, നമ്മൾ പൈതൃകമെന്നൊക്കെ വേണമെങ്കിൽ പറയുമല്ലോ. ഒരു മുൻകോപം വന്നു പോകും, പിന്നെ ചിലപ്പോൾ എന്തിനാണ് ഈ മുൻകോപം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അത് ഒരു ആ ആരോടാണോ അങ്ങനെ കോപിച്ചത് ആ ആളിനോട് നമുക്കൊരു സോഫ്റ്റ് ഒരു 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 മൃദു ആ ഭാവം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു സാംസ്കാരിക സഖ്യം എന്ന് പറയാൻ തരത്തിൽ ജി ജനാർദ്ദന കുറുപ്പും ജി ദേവരാജനും ONV സാറും എല്ലാം ഉണ്ടായിരുന്ന സഖ്യത്തിൽ, ഇതിൽ മൂന്ന് പേരിൽ തന്നെ ആരാണ് ഏറ്റവും വലിയ തണ്ടൻ എന്നൊരു സംശയം ജനാർദ്ദന കുറുപ്പ് തന്നെ പറയുമായിരുന്നു. യഥാർത്ഥത്തിൽ ആരാ ഈ മൂന്ന് പേരിൽ ഏറ്റവും വലിയ തണ്ടൻ? എല്ലാവർക്കും അവരവരുടെ നിലയിൽ കുറേശ്ശുണ്ട് എന്നല്ലാതെ അത് ഇത് താരതമ്യത്തിന് അതീതമാണ്. പക്ഷേ ഇത് ഈ തണ്ടെന്ന് പറയുന്നത് ഒരു പുറമേ അത് തണ്ടെന്ന് തോന്നിക്കുന്നതാണ്. എൻ്റെ ഭാഗം, എൻ്റെ ജോലി, ഞാൻ ചെയ്യുന്നത് അതെന്താണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ തണ്ടെന്ന് പറയുന്ന ഒരല്പം ഇങ്ങോട്ടൊരു താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഇല്ലില്ല അങ്ങോട്ട് താല്പര്യം കാണിക്കാൻ വിഷമമാണ് അല്ലേ? അതിപ്പോൾ ആളിൻ്റെ തരം അനുസരിച്ചിരിക്കും. ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ഉള്ളിൽ തട്ടി ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്നോട് അല്പം നീരസം പ്രകടിപ്പിച്ചാലും ഞാൻ അയാളുള്ള എൻ്റെ ആ സന്തോഷം രേഖപ്പെടുത്തിയെന്ന് വരും. നേരെ മറിച്ച് അതിപ്പോൾ അയാൾക്ക് എന്നോടുള്ള മനോഭാവമോ അല്ലെങ്കിൽ എന്നോടുള്ള പെരുമാറ്റമോ എന്തെന്നുള്ളതല്ല, അയാൾ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ വെച്ചിട്ട് ഞാൻ അയാളെ ബഹുമാനിക്കും. നേരെ മറിച്ച് വളരെ നല്ല നല്ല സംഭാവന നൽകിയ ഒരാളും എന്നോട് ഇത്തിരി മോശമായി പെരുമാറിയത് കൊണ്ട് അയാളുടെ സംഭാവന മുഴുവൻ മോശമാണ് എന്ന് പറയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒരല്പം രാഷ്ട്രീയത്തിലേക്ക് കടക്കാമെന്ന് കരുതുകയാണ്. പാർലമെന്റിലേക്ക് മത്സരിച്ചത് സാറിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെന്നും പാർട്ടിയുടെ ഒരു സമ്മർദ്ദം കൊണ്ടാണെന്നും അറിയാം. പക്ഷേ പാർട്ടിയിലെ പാർട്ടികൾ അല്ല പാർട്ടികൾ രണ്ട് പാർട്ടികൾ അത് തന്നെ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും. പക്ഷേ വാസ്തവത്തിൽ ഒരു ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് സാറിൻ്റെ നിലവാരത്തിലുള്ള ഒരു കലാകാരന് അതൊരു ഒരു ചെറിയ കാര്യമാണ്. പാർലമെൻറ്റിൽ പോയാൽ എന്ത് ചെയ്യും എന്നുള്ള അംഗലാപൊന്നും എനിക്കില്ല. ഇല്ല, അതുകൊണ്ട് പാർലമെൻറ്റിൽ പോയാൽ എനിക്ക് ചെയ്യാവുന്ന വല്ലതും കാണും, അവിടെ അത് ഞാൻ ചെയ്യും. നേരിട്ട് വന്ന് എന്നോട് സംസാരിച്ചത് PKVയും പിന്നെ VS അച്യുതാനന്ദനുമാണ്. ഈ രണ്ടുപേരും എന്നോട് അപേക്ഷിച്ചപ്പോൾ ഇവർ രണ്ടായി പിരിഞ്ഞതിന് ദുഃഖിക്കുന്ന ഞാൻ ഇവർ രണ്ടുപേരും എന്നോട് വന്നിത് പറഞ്ഞല്ലോ, അവരുടെ ഒരു ധാരണ ജയിക്കുന്നതായിരുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരാവേശം, എന്നോടുള്ള ഒരു സ്നേഹമൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പ്രത്യേകിച്ച് ഞാൻ അവരവരുടെ നിലയ്ക്ക് തന്നെ പ്രചരിപ്പിക്കുന്നു, എൻ്റെ കവിതകൾ കാസറ്റുകളെല്ലാം മുക്കിലും കേൾക്കുന്നു എന്നൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എന്തോ ഒരു ചലനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഇലക്ഷൻ്റെ ജയമൊന്നും ഒരു ബുദ്ധിജീവിയുടെയോ അല്ലെങ്കിൽ ഒരു കവിയുടെയോ സാഹിത്യകാരൻ്റെയോ സാംസ്കാരിക പ്രവർത്തകൻ്റെയോ തന്നെ ആ നേർക്കുള്ള ഒരാദരവായി വരുന്നതല്ല. നേരെ മറിച്ച് അതിൻ്റെ പിന്നിൽ മതമുണ്ട്, ജാതിയുണ്ട്, സംഘടനകൾ പല സംഘടനകളുമുണ്ട്, സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു MP ആയതിന് ശേഷം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി വെച്ചിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ അലോസരപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ സാറിൻ്റെ കവിത തന്നെ അവർക്ക് അവിടെ കൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ഞാൻ ഇവരോട് ആവശ്യപ്പെടും അതൊക്കെ ശേഖരിച്ച് വേണ്ടതുപോലെ ഒക്കെ എന്താണ് തരം തിരിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അഡ്വൈസ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് രണ്ട് പേരെ ചുമതലപ്പെടുത്താനൊക്കെ പറയും. അല്ലെങ്കിൽ ഈ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ PSC എന്നൊരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു തരാൻ വരെയാണ് MP പറയുന്നത്. അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് തമാശയായിട്ട്. ഇത് മാർക്സിസ്റ്റ് വിരുദ്ധമാണോ? ആണെന്ന് തോന്നുന്ന ഒരാളിനെ പറ്റി എന്ത് പറയാനാണ്? പാർട്ടിയുമായിട്ട് സാറിന് ഇത്രയും കാലത്തെ ഒരു ബന്ധം ഉള്ളത്, ഒരു ഔപചാരികമായ ഔദ്യോഗികമായ ബന്ധമില്ല? ഇല്ല, ഇല്ല, പാർട്ടി അംഗമായിരുന്നിട്ടില്ല ഒരിക്കലും. ഇല്ല, ഞാൻ പണ്ട് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വിദ്യാർത്ഥി ഫ്രാക്ഷനിലും അതിലൊക്കെ ഉണ്ടായിരുന്നു.
കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ സജീവമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് അന്ന് ഒരു പാർട്ടിയേ ഉള്ളൂ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. നല്ലതും തീയതുമായിട്ടുള്ള പല അനുഭവങ്ങളും പാർട്ടിയിൽ നിന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പാർട്ടിയിലെ ഒരു പാർട്ടിയെ കളിയാക്കാനോ അല്ലെങ്കിൽ തല്ലാനോ ഒരു വടി ആക്കാവുന്ന ഒരു കാര്യം ഒരു തമാശയ്ക്ക് വേണ്ടി ഒരാളിനോട് പറഞ്ഞാൽ അയാൾ അതിൻ്റെ തമാശ രസിക്കുകയില്ല, മറിച്ച് അത് വടിയാക്കാൻ ശ്രമിക്കും. ആ ഒ എൻ വി എന്നോട് പറഞ്ഞതാണ് എന്ന് പറയും. പാർട്ടി പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ചില സാംസ്കാരിക ഇടപെടലുകളുണ്ടല്ലോ. തീർച്ചയായിട്ടും സമയത്ത് പല അപ്രീതികളും തെറ്റും ഒക്കെ തന്നെ അങ്ങനെ തോന്നിയ സമയത്ത് വ്യക്തിയെ പറ്റി പറയാതെ ഞാനൊരു ഉദാഹരണം പറയാം. അത് വ്യക്തി പറ്റി പറയുന്നില്ല, ആ പറഞ്ഞ ആളിൽ കൂടിയല്ല ഞാൻ കമ്മ്യൂണിസത്തെ കാണുന്നത്. കാരണം അയാൾ ഒരിക്കലും മാർക്സിസ്റ്റ് സാഹിത്യ നിരൂപകനായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഒരു നേതാവായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്ന ഒരു മനുഷ്യൻ, അയാളിപ്പം മരിച്ചുപോയി, അയാളിപ്പം ഇല്ല. അയാൾ അനിയത്തി എന്നൊരു കവിത എഴുതി ഞാൻ മാതൃഭൂമിയിൽ. അപ്പോൾ ഈ അനിയത്തി അവളുടെ കഴുത്തിൽ കിടന്ന മാല ഊരിക്കൊടുത്തു, ഏത് ഒരു പരീക്ഷ ഫീസറെ ഞാൻ അത് കൊണ്ടുപോയി പരീക്ഷ ഫീസറച്ചു. അയാൾ ഒരു ബിരുദധാരിയായി, അയാൾ ജോലി അന്വേഷിച്ച് പട്ടണത്തിൽ പോയി. ജോലി കിട്ടാതെ വീട്ടിൽ വരാനുള്ള വിഷമം കൊണ്ട് അവിടെ തന്നെ എന്തൊക്കെയോ ചില ചെറിയ ജോലികളൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് ഈ അനിയത്തിയുടെ കത്തുകൾ വരും, എനിക്ക് ആ മാല, എൻ്റെ മാലയും പട്ടുപാവാടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. അവസാനം ഇയാൾ വരുന്നു വരുന്നു എന്ന് പറയുന്നല്ല, വരുന്നില്ല, ഓണം ഒന്ന് കഴിഞ്ഞ് വന്നിട്ടും വന്നില്ല. അപ്പോൾ അവൾ എഴുതി, ഇനി പട്ടുപാവാടയും മാലയൊന്നും വേണ്ട, എൻ്റെ ചേട്ടനെങ്കിൽ വന്നാൽ മതി. ഇതാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു നന്മയാണ് ഒരു കുട്ടിക്ക്. അപ്പോൾ ഈ പട്ടുപാവാട മാല എന്നൊക്കെ പറയുന്നത് കുട്ടിയുടെ ഒരു 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 ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. പക്ഷേ അതിലൊക്കെ വലുതാണ് ഈ ഏട്ടൻ എന്ന് പറയുന്നത്. അതാണ് മാനുഷിക ബന്ധത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഏട്ടനിങ്ങി വന്നാൽ മതി എന്ന് പറയുന്നു. അതുമാത്രമാണ് അതിനകത്തുള്ളത്. ഇത് മാർക്സിസ്റ്റ് വിരുദ്ധമാണ്. ആണെന്ന് തോന്നുന്ന ഒരാളിനെ പറ്റി എന്ത് പറയാനാണ്? അയാൾ എൻ്റെ തലപ്പത്ത് ഇച്ചിരി മീതെ വേറൊരു യൂണിറ്റിൽ നിന്ന് വന്നിട്ട് താനെന്തായി എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി ഒരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എഴുതി വെച്ചിരിക്കുന്ന കവിതയാണ്. സാധാരണ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് സാറ് പറയാറില്ല, പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് പരസ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഞാൻ ഓർക്കുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ സെമിനാറിനിടയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തി അധിഷ്ഠിതമായ പാർട്ടികളുടെ കൂടെ കൂടുന്നത് ശരിയല്ല, അങ്ങനത്തെ സഖ്യം ശരിയല്ല എന്ന് വളരെ വ്യക്തി മാത്ര പ്രസക്തമായ അല്ലേ വ്യക്തി മാത്ര പ്രസക്തമായ താല്പര്യങ്ങളോടുകൂടി വ്യക്തി താല്പര്യം മാത്ര പ്രസക്തമായ ഈർക്കിൽ കക്ഷികളുടെ കൂടെ ചേർന്ന് നിന്ന് ഒപ്പം ജയിച്ചു വരുമ്പോൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ധനകാര്യവും അല്ലെങ്കിൽ അതുപോലെ പി ഡബ്ല്യു ഡി ഒക്കെ വലിയ പൊതുമരാമത്തമൊക്കെ കൊടുത്ത് അവർ വാങ്ങിക്കുന്ന കൈക്കൂലിക്ക് മുഴുവൻ പഴി കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ അപരാധമാണെന്ന് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഈ ചില ആളുകൾ ഇങ്ങനെ ഈ കൂട്ടുകൂടാൻ നടക്കില്ല. യു ഡി എഫിൻ്റെ കൂടെ ആയാലും ശരി, എൽ ഡി എഫിൻ്റെ കൂടെ ആയാലും ശരി, കൂട്ടുകൂടി ആരുടെയും കൂടെ ഒന്ന് ചാരി നിന്നുകൊണ്ട് പിന്നെ അതെ അത് ആ ഡി ഐ സി ഇടതുമുന്നണിയുടെ കൂടെ ചേരണമെന്നുള്ള പ്രശ്നം സമയത്താണ് എല്ലാവർക്കും തോന്നി. പക്ഷെ അങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ അതിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം ഒരുപാട് പേര് വന്ന് എനിക്ക് കൈ തന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, തനിക്കിത് പറയാൻ തോന്നിയല്ലോ, തനിക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. വേറെ അപൂർവം ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ശരി തന്നെ, ഞാൻ പറഞ്ഞതിനോട് ഇപ്പോൾ ആ പ്രസ്ഥാനം യോജിച്ചല്ലോ. പക്ഷേ പൊതുവേ എന്തെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ ആ വിമർശകനുമായിട്ടൊരു ഒരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം കാണിക്കാറില്ല അല്ലെ, എന്തിനാണ് എന്നുള്ളൊരു മനോഭാവമാണ് സാധാരണ. വിമർശകൻ ആത്മാർത്ഥമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അത് തിരുത്താൻ ശ്രമിക്കും. നേരെ പക്ഷേ ആത്മാർത്ഥമായി തെറ്റിദ്ധരിക്കുകയല്ല, വെറുതെ അയാൾ ഇത്രമൊക്കെ പറയാൻ എന്താണെന്നുള്ള മട്ടിൽ നമ്മളെ ഇങ്ങനെ കൊച്ചാക്കി കാണുക എന്ന് പറയില്ലേ, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊച്ചാക്കി കാണുന്ന ഒരാളാണെങ്കിൽ അയാളോട് വർത്തമാനം പറയാൻ പോയിട്ട് കാര്യമില്ല. അതാണ് ഒരിക്കൽ വൈലോപ്പള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞാൻ വേദവാക്യം പോലെ ഞാൻ കാണാതെ പഠിച്ചതല്ല എൻ്റെ തലയിൽ ഇരിക്കുന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇഷ്ട ഇവിടെ ഒരു പിടി പിടിക്കും, നല്ല ഇത്തിരി വേദനിക്കുകയും ചെയ്യും, പിടി പിടിച്ച് ഇഷ്ട ഇവരെയൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല, പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ എക്സൈറ്റഡ് ആകുന്നത്, എക്സൈറ്റഡ് ആയാൽ നിങ്ങളുടെ സ്റ്റാമിന നഷ്ടപ്പെടും, അത് നിങ്ങൾക്ക് കാലത്ത് ഇരുന്ന് എന്തെങ്കിലും എഴുതാൻ അത് ബാധകമാകും. അയാൾക്ക് ഇതൊക്കെ പൊളിതെട്ടി ഇവിടെ നിന്ന് ഉറങ്ങിയിട്ട് അയാൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നടക്കുന്ന വഴി മുഴുവൻ തോല് പാകാൻ ശ്രമിക്കാതെ നമ്മുടെ കാലേ ചേരപ്പെട്ടാൽ മതി. ഞാൻ പലപ്പോഴും തലയിൽ ഇത് വരും. സാറിന് ആദർശപരമായിട്ടുള്ള ചായ്വ് വളരെ എല്ലാ കാലത്തും പ്രകടമായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഒരിക്കലേ കെ പി അപ്പൻ
ഒരു ആരോപണം എന്ന് പറയാനും കൂടിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു. അതായത് സാഹിത്യത്തിലെ കക്ഷിപരത എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. അത് വിമോചന സമരകാലത്ത് ഫ്ലോറിയെ പറ്റി കവിത എഴുതാത്ത രജനീയസ്ഥാനത്തിനെ പറ്റി ഇരകൾ എന്ന കവിത എഴുതി. അത് ഒരു സാഹിത്യത്തിലെ കക്ഷിപരതയാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു ഉദാഹരണവും ചൂണ്ടിക്കാണിച്ചു. എൻ്റെ കവിതകളുടെ പിന്നിൽ കക്ഷിപരതയില്ല. അതിപ്പോൾ അപ്പൻ അങ്ങനെ നിരീക്ഷണം നടത്തി. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിമർശന സർഗസ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ, രചനാപരമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ വിമർശകൻ്റെ സ്വാതന്ത്ര്യമാണത്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് ആ കക്ഷി പരിഗണന ഉണ്ടായില്ല. നേരെ മറിച്ച് ആ കുട്ടി മരിച്ചു കിടക്കുന്ന ആ ചിത്രം വലുതായിട്ട് ഞാനിത് കണ്ടു, സ്ക്രീനിൽ കണ്ടു. കണ്ടപ്പോൾ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു അസോഷ്യേറ്റഡ് മെമ്മറി എന്ന് പറയും. എൻ്റെ മനസ്സിൽ വന്നത് ടി കെ എൻ ത്രിവിക്രമൻ വരച്ച ക്രൈസ്റ്റിൻ്റെ ഒരു ചിത്രമുണ്ട്. അത് ഇന്ത്യൻ മോട്ടീവ്സ് വെച്ചിട്ടാണ്. അപ്പോൾ കണ്ണ് രണ്ടും രണ്ട് താമര ഇതളുകൾ പോലെയാണ്. അത് പകുതി കൂമ്പി ഇങ്ങനെ, പിതാവേ ഇവരോട് ഇതിവർ ചെയ്യുന്നത് എന്തെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമെന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. ഈ കുട്ടിയുടെ ഈ കണ്ണ് കണ്ടപ്പോൾ പെട്ടെന്ന് വന്ന അസോഷ്യേറ്റഡ് മെമ്മറി ഇതാണ്. ഓ, ഈ ക്രൂരന്മാരെന്താ എന്നോട് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് ആ കുട്ടി പറയുന്നു. അത്ര പകുതി കടഞ്ഞ കണ്ണ് നിലത്ത് അവിടെ ആ ഓഫീസിൻ്റെ ആ ബാങ്കിൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ അത് കണ്ടു. പെട്ടെന്ന് എനിക്ക് ഇര എന്ന് പറഞ്ഞ കവിത എഴുതാൻ തോന്നി, എഴുതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് പക്ഷേ ഇപ്പോൾ അപ്പൻ അറിഞ്ഞോളന്നില്ല. നിനക്ക് ഇനിയെങ്കിലും വഴിമാറി നടന്നുകൂടെ, 12 കിട്ടിയില്ലേടാ എന്നൊക്കെ വരെയുള്ള കത്തുകൾ കിട്ടി. ONV സാറിന് കിട്ടാത്ത പുരസ്കാരങ്ങൾ അപൂർവം വേണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ചില പുരസ്കാരങ്ങൾ ONV സാറിന് തരില്ല എന്ന നിർബന്ധത്തോടു കൂടി തന്നെ കുറച്ച് താമസിപ്പിച്ച കാര്യങ്ങളെങ്കിലും എനിക്ക് നേരിട്ടറിയാം. പക്ഷേ അവർ തരുമ്പോഴും സാർ അതിനെ നിഷേധിക്കാനൊന്നും പോകാതെ സന്തോഷത്തോടെ അത് വാങ്ങിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റി എനിക്കൊരു വ്യക്തമായ അഭിപ്രായമുണ്ട്. ഒരു സാഹിത്യകാരൻ കിട്ടുന്ന പുരസ്കാരം അയാളുടെ അവകാശം എന്ന് പറയാൻ പാടില്ല. അപ്പം ഞാൻ ഇത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇന്ന പുരസ്കാരം ഇവിടെ കൊണ്ടുത്താ എന്ന് പറയാൻ പാടില്ല എന്ന് വിചാരിക്കാനേ പാടില്ല. ഈ പുരസ്കാരം എന്ന് പറയുന്നത് അവകാശമല്ല, നേരെ മറിച്ച് അത് ആകസ്മികമായി നമുക്ക് ലഭിക്കുന്നതാണ്. സിനിമാ ഗാന രചനയ്ക്കുള്ള അവാർഡ് തുടർച്ചയായിട്ട് 12 കിട്ടിയതിന് ശേഷം ഇനി വേണ്ട എന്ന് സാർ എഴുതി കൊടുക്കുകയും പിന്നെ പിൽക്കാലത്ത് സാറിന് അതിനെ പരിഗണിച്ചിട്ടില്ല. എനിക്ക് ശരിയായൊരു തീരുമാനമാണ്. അതെനിക്കറിയാൻ പാടില്ല. കാരണം ഇത് എഴുതി കൊടുത്തത് വളരെ വിഷമം വന്നിട്ടാണ്. കാരണം ചില ഭാഗങ്ങളിൽ നിന്നും ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് അവിടുന്ന് എനിക്ക് തുടരെ ഒരു കടൽ കിഴവനെ പോലെ നീ ഇങ്ങനെ കയറിയിരിക്കുന്നത് കൊണ്ടല്ലേ നല്ല കഴിവുള്ള പല പുതിയ ചെറുപ്പക്കാർക്കും എഴുത്തുകാർക്കും സമ്മാനം കിട്ടാതെ പോകുന്നത്, നിനക്ക് ഇനിയെങ്കിലും വഴിമാറി നടന്നുകൂടെ, 12 കിട്ടിയില്ലേടാ എന്നൊക്കെ വരെയുള്ള കത്തുകൾ കിട്ടി. അപ്പോൾ ഈ കത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാണ്, 12 വടി പോലത്തെ 12 പേമെൻറ്റോട് ഇരിക്കുന്നു. അതത് കാലത്ത് ഇതിൻ്റെ ആദ്യം കിട്ടുമ്പോൾ 2000 പേമെൻറ്റായിരുന്നു, പിന്നെ അത് കൂടി 5-10 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്രയൊക്കെ കിട്ടിയാൽ പോരെ, അതിന് മാത്രമൊക്കെ അല്ലേ എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ വാങ്ങിച്ചോട്ടെ. ഇത്രയധികം ഒട്ടേറെ ഊമക്കത്തുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു, അച്ഛാ ഇത് വേണ്ടെന്ന് പറയും. ഇവിടെ ഇഷ്ടം പോലെ കിട്ടിയില്ലേ, ഇത് മതി. പിന്നെ ജീവിച്ചു പോകാൻ ഈ ആണ്ടിൽ കിട്ടുന്ന 3000-4000 പോരല്ലോ എന്തായാലും, അതുകൊണ്ട് ഇത് വേണ്ടെന്ന് എഴുതി കൊടുക്കുക. ഞാൻ എഴുതി കൊടുത്തു. പിന്നീട് അവാർഡ് കിട്ടിയ ചില ആളുകളുടെ മനോഭാവം പിന്നെ കണ്ടപ്പോഴെങ്കിലും അങ്ങനെ എഴുതി കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് ഒന്നും തോന്നുന്നു. കാരണം ഇത് ഈ സിനിമാ ഗാനരചന അത്ര വലിയ കേമമായ ഒരു കാര്യമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് മോശമാണെന്നല്ല, അത് നമുക്ക് എന്താ പറയുക, കുറച്ച് നേരം കൊണ്ട് ഈ നമ്മൾ ഈ ചില കുട്ടികളൊക്കെ നമ്മളെ തോന്നുന്നു കുട്ടിക്കാലത്ത്, അവരുടെ കുട്ടിക്കാലത്ത് നമ്മളെ തോന്നുന്നു ആ ഏട്ടതാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കത്രികയും കുറച്ച് നല്ല വർണ്ണക്കടലാസും തന്നാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെ കാണിക്കുക, ഇതുപോലുള്ളൊരു വിദ്യയാണ് ഈ സിനിമാ ഗാനം. പക്ഷേ വയലാർ ജീവിതം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിച്ചതാണ്. അപ്പോൾ വയലാർ ചെയ്തത് പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കവിത അതിനകത്ത് വന്നു. അല്ല, ഇത് വെട്ടി ഉണ്ടാക്കുന്നത് അത്ര ഈസിയല്ല. ആ വെട്ടി വയലാർ കവിതയിൽ നിന്ന് വേർതിരിച്ച് അല്ല, കവിതയിൽ നിന്ന് പിന്നെ പിരിഞ്ഞു പോയത്, കയ്യിലിരിക്കുന്ന വർണ്ണക്കടലാസ് ഇങ്ങനെ കുട്ടികൾ ചോദിക്കുമ്പോൾ വെറുതെ വെട്ടി കളയരുതെന്ന് ഒരു വയലൂർ പുള്ളി പറഞ്ഞു, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വർണ്ണക്കടലാസ് വെട്ടി കാണിക്കുന്നത് കൊണ്ട് ഒരു അതും ഒരു അല്ല, വയലാർ വേണ്ടത്ര കവിതയിൽ നിൽക്കാതെ ചലച്ചിത്ര ഗാനങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചത് അതിനെപ്പറ്റി NV കൃഷ്ണവാര്യർ പറഞ്ഞു. വയലാർ സിനിമാ ഗാനരചനയ്ക്ക് പോയപ്പോൾ ഗാനരചനയ്ക്ക് ഉണ്ടായ നേട്ടം എന്താണോ തത്തുല്യമായ നഷ്ടം കവിതയ്ക്കുണ്ടായിരുന്നു. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. കവിതാരചന ഗാനരചന എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും സ്വക്ഷേത്രം കവിത ആയതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുപോയി വേറെ ഒന്നിനെയും ഉപാസിക്കില്ല എന്നൊരു ഒരു ബോധപൂർവമായ തീരുമാനമായിരുന്നു. അതുണ്ട്. ഇപ്പം 2 മുമ്പ് കൂടി എൻ്റെ തത്വങ്ങൾക്ക് വിപരീതമായി ഒരു പാട്ട് എഴുതി കൊടുക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടു. എൻ്റെ തത്വങ്ങളിൽ ഞാൻ പറയുന്നത് കേരളത്തെപ്പറ്റിയാണ്, കേരള പിറവിയെ പറ്റിയാണ്, കേരളത്തിലെ മലകളും പുഴകളും പ്രകൃതിയും അതിൻ്റെ ഭംഗിയൊക്കെ പറ്റിയാണ് ഒരു കവിത വേണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും
അപ്പോൾ ഞാൻ എഴുതി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു എന്ന് വെക്കുക. ഇപ്പം മനോരമ തന്നെ തുഞ്ചത്തെ പൈങ്കിളി എന്ന് പറയുന്ന പാട്ടെഴുതിച്ചില്ലേ, അപ്പോൾ അത് ചെയ്യേണ്ടതായിരിക്കുന്ന സംഗീതജ്ഞൻ സംഗീതശില്പി എന്ന് പറയുന്ന ആളിന് ഈ കവിത കണ്ടാൽ വിശ്വാസമില്ല പാട്ടാക്കാൻ മാറ്റൂ എന്ന് വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞു വേണ്ട, നിങ്ങൾ സുഖമായിട്ട് വേറെ ആരെയും കൊണ്ട് എഴുതിച്ചു. പക്ഷേ എന്നാലും അല്ല സാർ എഴുതി തുടങ്ങിയില്ലെങ്കിൽ ഇതൊന്നും നോക്കാമോ ഞാൻ പറയാൻ പറ്റില്ല. അല്ല ഒരു പാട്ട് കേരളത്തെപ്പറ്റി കേരളത്തിലെ മലകളെയും കേരളത്തിലെ പ്രകൃതിയെയും നദികളെയും പറ്റി ഒരു കവിത നാലുവരി എഴുതിയാൽ അതിന് ട്യൂൺ വരില്ല, അതും ട്യൂൺ ഇട്ടിട്ട് വേണം എഴുതാനെന്ന് പറയുന്ന ആൾക്കാരെ വളർത്താൻ ശരിയല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു ലെജൻഡ് പോലെയായ ചില വരികൾ സാറിൻ്റെതാണ് ഇപ്പം നമ്മൾ പോയും വയലല്ല നമ്മുടെ പൈങ്കിളി. അപ്പോൾ അതൊക്കെ എഴുതിയ സമയത്ത് ഉറച്ച വിശ്വസിച്ചിരുന്നു ഈ പറഞ്ഞ വയലൊക്കെ നമ്മുടേതാവുന്നു ആ ഒരു ഇതിൽ ആവണം എന്ന് വിശ്വസിച്ചിരുന്നു. കാരണം ചവറയിലെ എൻ്റെ നാട്ടിലെ അവിടെ ആ ഈ കൃഷിപ്പണി ചെയ്യുന്ന ആളുകളുടെ കഷ്ടനഷ്ടങ്ങൾ ഞാൻ കൺമുമ്പിൽ കണ്ടതാണ്. നിരവധി നിരവധി ഏക്കറുകളോളം കൃഷി ചെയ്യുന്ന ചില ഈ സോക്കാളുടെ ജന്മിമാർ വലിയ ജന്മിയൊന്നും അല്ല, അവരെ ഈ കർഷക തൊഴിലാളികളോട് സ്ത്രീകളോടൊക്കെ പെരുമാറുന്നത് കണ്ടിട്ട് ആത്മാർത്ഥമായ രോഷം തോന്നിയിട്ടുണ്ട്. അത് എനിക്കിവിടെ ഈ എൻ്റെ പ്രേക്ഷകരോട് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെയുള്ള ആഭാസത്തനങ്ങൾ അവർ കാണിച്ചിരുന്നു. അത് കണ്ടപ്പോൾ ആ വയൽ എൻ്റെ സ്വന്തം വയൽ കൃഷി ചെയ്ത് ഞാൻ കൊയ്ത് എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ബോധം ഒരു സന്തോഷം അത് തോന്നിയിട്ടാണ് നമ്മൾ പോയും വയലെല്ലാം നമ്മളതാകും പൈങ്ങൾ. അത് ഒരു പെൺകുട്ടിയും ഒരു ദളിത് പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടെ പാടുന്ന പാട്ടാണത് കേട്ടോ. അപ്പോൾ നീ എന്ത് കഴിച്ചോയെന്ന് ചോദിച്ചപ്പോൾ കല്ലരിയുണ്ട് കരിക്കാടിക്ക് നെല്ലരിയെല്ലാം പത്തായത്തിൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പോയും വയലെല്ലാം നമ്മളതാകും. അപ്പോൾ ഒ എൻ വി സാർ ഒരു ആത്മകഥ എഴുതുവാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 പതിറ്റാണ്ടിൽ ഏതാണ്ട് സാംസ്കാരിക സാഹിത്യ ചരിത്രം രാഷ്ട്രീയവും രാഷ്ട്രീയ ചരിത്രം തന്നെ അതിലുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മകഥ എഴുതാത്തത്? ആത്മകഥ എഴുതാത്തത് എന്താണെന്ന് വെച്ചാൽ ആത്മകഥ എഴുതുമ്പോൾ സത്യമെല്ലാം പറഞ്ഞില്ലെങ്കിലും സത്യമേ പറയാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ സത്യമേ പറയാവൂ എന്ന നിർബന്ധത്തോടുകൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള നല്ല ബന്ധങ്ങളുള്ള പല ആളുകൾക്കും ദുഃഖമോ വിഷമമോ ഒക്കെ ഉണ്ടാകും. അവർക്ക് എതിർപ്പുണ്ടാകുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷേ അങ്ങനെ ദുഃഖിപ്പിക്കരുതെന്ന് വിചാരിച്ചു. ഒ എൻ വി സാറിൻ്റെ മാത്രം ഒരു ചരിത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. പക്ഷേ ജോണി ഈ പറയും സാംസ്കാരിക നേതാക്കന്മാർ സാംസ്കാരിക ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിക്ക് തന്നെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഒരു പകലും പിന്നെ അപ്പോൾ അതേ സമയത്ത് അപ്പുറത്തൊരു രാത്രിയും കറുത്ത മുഖവുമുണ്ട്. അങ്ങനെ ഈ ഇരുണ്ടതും പ്രകാശപൂർണവുമായിരിക്കുന്ന മുഖങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് പോലെയാണ് ഈ ഭൂമിയിൽ ജനിച്ചു പോയ ഭൂമിയിലെ സന്തതികളായി ജനിച്ചു പോയ മനുഷ്യനും. ഒരുപക്ഷെ പുറത്ത് ഏറെ പേർക്കൊന്നും അറിയാത്തൊരു കാര്യം സാർ വളരെ മനോഹരമായിട്ട് തമാശ പറയും ആസ്വദിക്കും, അതുപോലെ മറ്റുള്ളവരെ ഒന്നാം തരമായിട്ട് അനുകരിച്ച് കാണിക്കാനുള്ള ഒരു കഴിവും സാറിനുണ്ട്. പക്ഷെ അത് പൊതുവെ പുറത്തറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാണിച്ചു കൊടുക്കുന്നതും പറയുന്നില്ല, പക്ഷെ അങ്ങനെ അങ്ങനെ ആദ്യം മുതലേ അങ്ങനെ ഒരു വാസന നോട്ട് ചെയ്തിരുന്നു കുട്ടിക്കാലത്തേ ഉണ്ട്. ഈ പല അധ്യാപകരും ക്ലാസ് എടുക്കുന്ന പോലെ ഞാൻ ക്ലാസ് എടുക്കുന്നു. അതുപോലെ പലരുടെയും ഈ നീണ്ട വാചകങ്ങളും ലളിതമായ വാക്യങ്ങളും ഒക്കെ തന്നെ എനിക്ക് അതുപോലെ അനുകരിക്കാൻ സാധിക്കുമായിരുന്നു. അവരുടെ തന്നെ ശബ്ദത്തിൽ തന്നെ ഒട്ടൊക്കെ ശബ്ദത്തെക്കാൾ കൂടുതലായി ശബ്ദവും ഏതാണ്ട് അതുപോലെ വരും. അങ്ങനെ ആരുടെയെങ്കിലും പ്രസംഗം അനുകരിച്ചിട്ടുണ്ടോ? അതൊന്നും ചോദിക്കരുത്. ഞാൻ വളരെ വേണ്ടപ്പെട്ട മഹാരഥന്മാരായ പലരുടെയും പ്രസംഗം അനുകരിച്ചിട്ടുണ്ട്, വള്ളത്തോഴ് മുതൽ സുകുമാർ അഴിക്കോട് വരെ. അവരാരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? വള്ളത്തോഴില്ല, കേട്ടിട്ടില്ല. കേൾക്കാനും വയ്യ, അഴിക്കോടൊക്കെ കേട്ടിട്ടുണ്ട്. സന്തോഷിച്ചു, അത് ഞാനൊരു തമാശയായിട്ട് എടുത്തു. പിന്നെ തിരുവനന്തപുരത്ത് വേറൊരു തമാശയുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നത്, അതായത് എൻ മോഹനനും സാറും കൂടെ ചേർന്നിട്ട് ഒരുപാട് തമാശ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ മോഹൻ യഥാർത്ഥത്തിൽ ഉള്ളിലെ ദുഃഖങ്ങൾ മുഴുവനും ചിരിച്ച് കളഞ്ഞവരാണ്. അപ്പൊ ചിരി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ ദുഃഖങ്ങളുടെ ഒരു പുറത്തേക്കുള്ള ഒരു വഴിയാണ്, ഒരു റേഡിയോയ്ക്ക് ഇറത്തിടുന്നത് പോലെ ഞങ്ങൾ പറയും. മോഹനന്റെ മേക്ക് ആയിരുന്നു അതോ സാറിന്റെ? ഞങ്ങൾ രണ്ടുപേരും കൂടുതൽ മോഹനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെതായ കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു തമാശ പറഞ്ഞു ഒരുമിച്ചിരുന്ന് ചിരിക്കാനായിട്ട് സാറിന്റെ ഏറ്റവും ആത്മാർത്ഥമായ ആത്മബന്ധമുള്ള ഒരു സുഹൃത്ത് എന്ന് പറയാനാണ്? ഇല്ല, അതിലാണ് ഏറ്റവും വലിയ ദുഃഖം. സത്യത്തിൽ ഈ ഓരോ ആളുകളെയും ഓരോ കൊല്ലം ഇങ്ങനെ യാത്ര അയക്കുമ്പോൾ, ഇപ്പോൾ ഉറൂബ് പോയപ്പോൾ, ഉറൂബ് ഒരു നല്ല സംഭാഷണ പ്രിയനായിരുന്നു എന്നറിയാമല്ലോ. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് തന്നെ ചെല്ലുമ്പോൾ അന്ന് ഉറൂബുണ്ട്, എസ് കെ ഉണ്ട്, തെക്കോടിയനുണ്ട് എന്നൊക്കെ ഒരു സന്തോഷം. പിന്നെ എൻ ബി ഉണ്ട്, എം ടി ഉണ്ട്. ഇതിലിപ്പോൾ എം ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ഒരു ശൂന്യത അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ കാല് കൂത്തപ്പോൾ തന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ശൂന്യത. എം ടി മാത്രമുണ്ട്, കെ ടി മുഹമ്മദും ഉണ്ട്.
അപ്പോൾ പി കെ വി മൻമോഹൻ, പിന്നെ കുപ്തനായർ സാറ്, കൃഷ്ണനായർ സാറ്, കൃഷ്ണപിള്ള സാറ്, എൻ കൃഷ്ണപിള്ള സാർ, അദ്ദേഹം പോയപ്പോൾ ഒരു വലിയ വിടവ് തോന്നി. കാരണം എൻ കൃഷ്ണപിള്ള സാറിനെ പോലെ ഇത്രയും നർമ്മബോധമുള്ള, അതേസമയത്ത് ആഴത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ച് തരുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നില്ല. അല്ല, ഇനി വരും തലമുറ ONV എന്ന കവിയെയും ONV എന്ന വ്യക്തിയെയും ഏത് തരത്തിലായിരിക്കും വിലയിരുത്തുക എന്ന് പറഞ്ഞ് ആലോചിച്ച് എപ്പോഴെങ്കിലും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്? എനിക്കറിയാൻ പാടില്ല. കാരണം നമ്മൾ ശരിക്കും മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നുമ്പോൾ അതൊരു ദുഃഖമാണ്. ഒരു കൃതികൾ മാത്രമാണ് അയാളെ വിലയിരുത്താൻ, ആ കൃതികളിൽ കൂടി ഒരു കാലത്തെയും ഒരു കാലഘട്ടത്തെയും, ആ കൃതികളിൽ കൂടി ആ കാലഘട്ടത്തിലെ ഈ കവിയുടെ ഉത്കണ്ഠകളെയും ഉത്തമ ബോധ്യങ്ങളെയും കണ്ടെത്താൻ ഒരാൾ ശ്രമം നടത്തിയാൽ അയാൾക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ സാധിക്കും, സംശയമൊന്നുമില്ല. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഒരു ആകുലത ആകുലതയില്ല, ആകുലതയുടെ ആവശ്യമില്ല. കാരണം ചിലപ്പോൾ മരണാനന്തരം വെറും ശൂന്യമായി പോകും. അങ്ങനെ വിസ്മൃത കൂടയിൽ പെട്ടുപോയ കവികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ആകില്ലെന്ന് ആർക്കറിയാം? അതിനും വേണം ഒരു ഭാഗ്യവും. അതുപോലെ തന്നെ ഇതൊക്കെ ചെയഞ്ഞു നോക്കി പഠിക്കാനൊക്കെ ആരെങ്കിലും വന്നേക്കാം എന്നല്ലാതെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കൃതികളെല്ലാം എൻ്റെ മരണശേഷം കേളിപ്പെടും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിനെ കുറിച്ച് സാറ് തന്നെ കേട്ടതിലെ ഏറ്റവും സാറിനെ രസിപ്പിച്ച ഒരു ഫലിതം പറയാം? അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് വന്ന, എന്നെ കാണണം എന്ന് അവിടെ സാഹിത്യ അക്കാദമി ചോദിച്ചപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ആരെയെല്ലാം കാണണം എന്ന് അവിടെ നിന്ന് ഒരു അഡ്വൈസ് കൊടുക്കും. അങ്ങനെ ആരോ എന്നെയും കാണണം എന്ന് പറഞ്ഞു. ഒപ്പം തിരുവനന്തപുരത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട കവികളെയൊക്കെ. അയാൾ എന്നെ കാണാതെ പോയി. എന്നിട്ട് ഞാൻ ഇന്ത്യ ഇൻ്റർനാഷണലിൽ ഞാനൊരു കവിതയൊക്കെ വായിച്ചു, ഒരു പേപ്പർ അവതരിപ്പിച്ചു, അതിൻ്റെ അവസാനം എൻ്റെ ഒരു കവിതയൊക്കെ വായിച്ചു. തിരിച്ചു വന്നപ്പോൾ അയാൾ എൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു, മിസ്റ്റർ കുറുപ്പ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഒരു ട്രാവൽ ഗ്രാൻറ്റ് വാങ്ങിച്ചു വന്നതാണ്, അപ്പോൾ നിങ്ങളെ കാണണമെന്ന് എഴുതിയിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഒരാളിനോട് നിങ്ങളുടെ വീടോടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അയാളെ ഒന്ന് കണ്ട് സംസാരിക്കാനുള്ള ഒരു കവിയല്ലേ എന്ന് പറഞ്ഞു. അയാൾ കവിയൊന്നുമല്ല, അയാൾ വെറും സിനിമാ പാട്ടെടുത്തുകാരൻ. അപ്പോൾ അയാൾ വിചാരിച്ചു സിനിമാ പാട്ടെടുത്തുകാരനെ കാണാൻ പോകേണ്ട കാര്യമുണ്ട്. അല്ല, പറഞ്ഞു കൊടുത്ത ആരാളാന്ന് തപ്പി പിടിച്ച പിന്നെ എന്നോട് പറഞ്ഞു, അത് ഞാൻ പറയില്ല. അയാൾ പറഞ്ഞു, അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വളരെ ദുഃഖിക്കുന്നു, എങ്കിലും ഇവിടെ വന്നു നിങ്ങളുടെ പേപ്പർ വായിക്കുന്നത് കേട്ടു, നിങ്ങളുടെ കവിത കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വളരെ വളരെ നേരം എൻ്റെ അടുത്ത് നിന്നു. അല്ല, ആ പറഞ്ഞു കൊടുത്ത അയാൾ ഒരു കവി തന്നെയാണോ? അതിപ്പോൾ ഈ റേഡിയോയിൽ ചില ടെലിവിഷനിൽ ചില പരിപാടികളുണ്ടല്ലോ ഇങ്ങനെ മൈനസ് മൈനസ് ചെയ്ത് ഒരാളിൽ വന്നെത്താൻ, അത് ഞാൻ അനുവദിക്കില്ല. സന്തോഷം.